നമസ്കാരം. ഈ ഫോർ എലിഫന്റിന്റെ അരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആനക്കാര്യം എന്നൊരു ചൊല്ല് തന്നെയുണ്ട് മലയാളത്തിൽ. ചെറുതല്ലാത്ത കാര്യങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ ചൊല്ല് പൊതുവെ ഉപയോഗിക്കുന്നത്. ചൊല്ലിനുള്ളിലെ വലിപ്പം പോലെ തന്നെയാണ് എല്ലാ ആനക്കാര്യങ്ങളും. വീട്ടിലൊരു നായയെ വളർത്തുന്നത് പോലെ ലാഘവത്തോടെ വളർത്തുവാനാകില്ല ആനയെ. ഒരു പശുവിനെ പരിപാലിക്കുന്നത് പോലെ ആനയെ പരിപാലിക്കാനാവില്ല. ചുരുക്കത്തിൽ, ലാഘവമുള്ള ഒരു കൗതുകമോ ഹോബിയോ അല്ല ആനയെ വളർത്തുന്നത്. അതിനൊരു ജന്മവാസന വേണം. അത്തരം ജന്മവാസനയും സ്നേഹവുമുള്ള ഒരാളെയും അദ്ദേഹത്തിന്റെ ആനയെയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വരൂ, നമുക്ക് തൃശൂരിലേക്ക് പോകാം. തൃശൂർ ജില്ലക്കാരനായ ശ്രീജിത്ത് എന്ന മണികണ്ഠനെ ഒരാനപ്രേമിക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള ആനകളുടെ സവിശേഷതകളും അവ പ്രത്യക്ഷപ്പെടുന്ന വേദികളുമെല്ലാം പഠിച്ച് മനഃപ്പാഠമാക്കി വയ്ക്കുന്ന ആന സ്നേഹിയുടെ മനസ്സിൽ ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ ഇടം നേടണമെന്ന നിർബന്ധവുമില്ല. എന്നാൽ മിക്കവാറും ആന മുതലാളിമാർക്കും ദേവസ്വങ്ങൾക്കും ഉത്സവ കമ്മിറ്റിക്കാർക്കും എന്തിന്, ഏതു നേരവും ആനയ്ക്കൊപ്പം കഴിയുന്ന പാപ്പാന്മാർക്ക് പോലും ചില പ്രത്യേക സമയങ്ങളിൽ ശ്രീജിത്തിനെ ഓർക്കാതിരിക്കാനാവില്ല. കാരണം ഒരാനപ്രേമിയെക്കാളും ഇവർക്ക് എപ്പോഴും ആവശ്യം ശ്രീജിത്തിനെയാണ്, ഇയാളുടെ സഹായമാണ്. ശ്രീജിത്തിന്റെ സഹായമില്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടങ്ങൾ അരങ്ങേറുമായിരുന്ന ധാരാളം സന്ദർഭങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇവരെല്ലാം പതറിപ്പോകുമായിരുന്നു, തളർന്നു പോകുമായിരുന്നു. അനേകം ജീവനുകൾ പൊലിയുന്നതിന് സാക്ഷിയാകേണ്ടിയും വരുമായിരുന്നു. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലും അതിസാഹസികനായ ഒരു രക്ഷകന്റെ റോളിൽ ശ്രീജിത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒന്നും രണ്ടും കൊല നടത്തി അലറിപ്പാഞ്ഞു നടന്ന ആനകളെ അതിനേക്കാൾ വലിയ വീര്യം ചെലുത്തി തറയ്ക്കുകയും മെരുക്കി ഒപ്പം നടത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇവർക്കൊക്കെ ഇയാളെ മറക്കാൻ കഴിയും, അവഗണിക്കാൻ കഴിയും? അതാണ് ശ്രീജിത്ത് എന്ന മണികണ്ഠന്റെ പ്രസക്തി. ആനയോടും ആന പരിപാലനത്തോടുമുള്ള അദമ്യമായ ആഗ്രഹമാണ് ഇയാളെ ഈ അരങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതേ കഴിവിന് കിട്ടിയ അംഗീകാരമാണ് ശ്രീജിത്തിന്റെ സംരക്ഷണത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഗുരുജി അനന്തപത്മനാഭൻ എന്ന ആനയും. തിരുവനന്തപുരത്തുകാരനായ ഗുരുജി പ്രമോദ് ഈ ആനയെ വാങ്ങിയ ഉടൻ തന്നെ തൃശൂർക്കാരനായ ശ്രീജിത്തിനെ ഏൽപ്പിക്കുകയായിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരാനയെ ഒരു മുതലാളി ധൈര്യപൂർവ്വം മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ അത്രത്തോളം അയാളെ വിശ്വാസം ഉണ്ടാകാതെ തരമില്ല. എന്ന് മാത്രമല്ല, അല്പം കുറുമ്പും കുസൃതിയും മുൻശുണ്ഠിയും പരിഭവവും എല്ലാം ഉണ്ടായിരുന്ന അനന്തപത്മനാഭനെ ഇന്നത്തെ കൊച്ചുമിടുക്കനാക്കി മാറ്റിയതിന് പിന്നിലും ശ്രീജിത്തിന്റെ കരങ്ങളുണ്ട്. ഒരുപക്ഷേ ശ്രീജിത്തിന്റെ സംരക്ഷണത്തിൽ എത്തപ്പെടാതിരുന്നെങ്കിൽ അനന്തപത്മനാഭന്റെ ജീവിതവും മറ്റൊരു തരത്തിലാകുമായിരുന്നു. അതായത്, ആരാലും അറിയപ്പെടാതെ കുഴപ്പക്കാരനെന്ന് മുദ്ര കുത്തപ്പെട്ട് വർഷത്തിലധിക കാലവും കൂച്ചുവിലങ്ങുകൾക്കുള്ളിൽ കഴിയേണ്ടി വന്നേനെ. അനന്തപത്മനാഭനെ അത്തരമൊരു ദയനീയ വിധിയിൽ നിന്നും രക്ഷിക്കുകയായിരുന്നു ശ്രീജിത്ത്. ശ്രീജിത്തിന് ആനയെ ഇത്തരത്തിൽ മടക്കിക്കൊണ്ടുവരാൻ പൂർണ്ണമായും കഴിയുമെന്ന വിശ്വാസം ഗുരുജിക്കുമുണ്ടായിരുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീജിത്തിന്റെ കൈകളിലേക്ക് ആനയെ നൽകുമ്പോൾ ഗുരുജിക്ക് നൽകിയ വാക്ക് സഫലമാക്കുവാൻ കഴിഞ്ഞതിന്റെ പൂർണ്ണ സംതൃപ്തിയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇന്ന്. 36 വയസ്സുള്ള ഗുരുജി അനന്തപത്മനാഭൻ ഇന്നിപ്പോൾ തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച ആനകളിലൊന്നാണ്. വർഷത്തിൽ വളരെ കുറച്ചു മാത്രം ഉത്സവങ്ങളിൽ പങ്കെടുത്തിരുന്ന അനന്തപത്മനാഭൻ ഇപ്പോൾ നിന്നു തിരിയാൻ സമയമില്ലാത്തത്ര തിരക്കിലാണ്. അതെ, എല്ലാം മാറിമറിഞ്ഞു. ഇവന്റെ പേര് ഗുരുജി അനന്തപത്മനാഭൻ. ഇവൻ ബീഹാർ സ്വദേശിയാണ്. ഇവൻ കുട്ടിക്കാലത്ത് തന്നെ കൊല്ലം ഷാജി എന്നൊരു ആന മുതലാളി കൊണ്ടുവന്ന ആനയാണ്. അതിനുശേഷം ഇവൻ 2-3 ഉടമസ്ഥന്മാരിൽ നിന്ന് മാറിയാണ് ഞങ്ങളുടെ കയ്യിലെത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ തിരുവനന്തപുരം സ്വദേശി ഗുരുജി പ്രശാന്തൻ എന്ന വ്യക്തിയുടെ കയ്യിൽ വന്നുപെട്ടത്. ആളെന്ന് വെച്ചാൽ എൻ്റെ സഹോദരനെ പോലുള്ള ആളാണ്. 5 വർഷമായിട്ട് ആന എൻ്റെ കയ്യിലുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു 3-4 ആനകളിൽ ഒരാനയായിരിക്കും ഇവനിപ്പോൾ. പ്രായം വളരെ കുറവാണ്, 36 വയസ്സ്. 10 അടിയിലേറെ ഉയരമുള്ള ആനയാണ്. ഇവൻ്റെ മതമ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങം കന്നി മാസത്തിലാണ്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങി കഴിഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് മതമ്പാട് കഴിയും.
കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനുമായ അവിടെ ഞാൻ ഒരുപാട് പൂരങ്ങളിൽ സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നള്ളിക്കുന്ന ആനയാണ്. എന്ന് വെച്ചാൽ കോലം അതല്ല എങ്കിൽ വലത്തെ കൂട്ട് ഇടത്തെ കൂട്ട് അത്തരം സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നള്ളിക്കുന്ന ആനയാണ്. ഏറ്റവും തലയെടുപ്പുള്ള വളരെ കുറച്ച് ആനകളിൽ തന്നെ ഒരു ആനയാണ് ഇവൻ. ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വാ, ഇവന്റെ നടാമരം, ശരീരം, ചെവി, കൈ ഇതെല്ലാം വളരെ ഒരു നാടനാനയ്ക്കൊത്ത സൗന്ദര്യമുള്ള ആനയാണ് ഇവൻ. ആനയായാലും മനുഷ്യരായാലും വേണ്ട വിധം സംരക്ഷിക്കുന്നവരുടെ കൈകളിൽ എത്തുമ്പോഴാണ് അവർക്ക് ദിശാബോധവും വിവേകവുമെല്ലാം ഉണ്ടാകുന്നത്. അതുവരെ തല്ലും കൂടി വഴക്കും കൂടി അനാവശ്യ വിവാദങ്ങളിലെല്ലാം നായകനായി അങ്ങനെ നടക്കും. ഒരു കാര്യത്തിനും കൊള്ളാത്തവൻ എന്ന പേര് കേൾപ്പി, പിന്നെ കാര്യങ്ങൾ ഓരോന്നായി ശരിയാകുവാൻ തുടങ്ങും. അതോടെ പഴയ കാര്യങ്ങൾ എല്ലാവരും മറക്കുകയും ചെയ്യും. അങ്ങനെ കുറെ വങ്കത്തരങ്ങൾ നിറഞ്ഞ പൂർവ്വകാലം അനന്തപത്മനാഭനുണ്ടായിരുന്നു. കണ്ടാൽ ആർക്കും അത്രത്തോളം ഇഷ്ടം തോന്നാത്ത ചില സ്വഭാവദൂഷ്യങ്ങൾ. ശ്രീജിത്ത് അതിനെ പ്രായത്തിന്റെ കുസൃതി എന്ന് പറയും. മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ തോന്നണമെന്നില്ല. അവർ ഭേദ്യം ചെയ്തും ഭയപ്പെടുത്തിയും വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അവിടെ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ കുഴപ്പക്കാരനെന്ന മോശപ്പേരോടുകൂടി ഗുരുജീവനെ വാങ്ങുകയും ശ്രീജിത്തിനെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. ശ്രീജിത്ത് ഒരു ദുർഗുണപരിഹാര പാഠശാലയിലെ കാർക്കശ്യക്കാരനായ വാർഡന്റെ റോൾ എടുത്തില്ല. അവിടെയായിരുന്നു വിജയവും. രോഗത്തിന് വേണ്ട ചികിത്സ അതിന്റെ ക്രമത്തിൽ കിട്ടിയപ്പോൾ കാര്യങ്ങൾ ശരിയായി. അനന്തപത്മനാഭൻ മിടുക്കനുമായി. കേരളത്തിൽ ഇന്ന് ധാരാളം ബീഹാർ ആസാം ആനകളുണ്ട്. രൂപത്തിൽ ഇവർ ഭിന്നരാണെങ്കിലും കുറച്ചു നാളിലെ കേരളവാസം ലഭിക്കുകയാണെങ്കിൽ ഇവ നമ്മുടെ നാട്ടാനകളുടെ രൂപവ്യതിയാനം ഉണ്ടാക്കും. ചില ആനകളെ ഒട്ടും തിരിച്ചറിയാനുമാകില്ല. ഇന്നിപ്പോൾ അനന്തപത്മനാഭന്റെ അവസ്ഥയും അതാണ്. തനി ഒരു നാടൻ ലുക്ക്. ഒരിക്കലും ബീഹാറിയാണെന്ന് പറയുകയില്ല. ബീഹാറിലെ പ്രസിദ്ധമായ സോൺപൂർ മേളയിൽ നിന്നാണ് കൊല്ലത്തെ പ്രമുഖ ആന വ്യാപാരി ഷാജി ഇവനെ കണ്ടെടുത്തത്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആരെയും തന്നിലേക്ക് ആകർഷിച്ച് അടുപ്പിക്കുന്ന പ്രകൃതം. ഇവൻ ആള് പുലിയാണെന്ന് ഷാജിക്ക് അപ്പോഴേ തോന്നി. പിന്നെ മറ്റൊന്നും ഓർത്തില്ല. നല്ല വിലയ്ക്ക് തന്നെ ലേലത്തിൽ പിടിച്ചു നേരെ കൊല്ലത്ത്. കേരളത്തിൽ എത്തിയ നാൾ മുതൽ പലരും ഇവനിൽ കടക്കണ്ണെരിഞ്ഞു. ഭാവിയിലെ ഒരു വാഗ്ദാനമായി ഇവൻ മാറുമെന്ന് കണ്ടവർക്കെല്ലാം തോന്നി. ലക്ഷണങ്ങളെല്ലാം അത് വിളിച്ചു പറഞ്ഞു. ഷാജിയുടെ ആനപ്പന്തിയിൽ പലരുടെയും കണ്ണേർ തട്ടി. അനന്തപത്മനാഭൻ അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞു. ഭൈമീ കാമകന്മാരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഷാജി ഒടുവിൽ ഇവനെ വിൽക്കുവാൻ തീരുമാനിച്ചു. തൃശൂർ ജില്ലക്കാരനായ അശോകൻ മോഹവില പറഞ്ഞു. മറ്റുള്ളവരുടെ എല്ലാ പ്രതീക്ഷകളും തട്ടി ഉടച്ചുകൊണ്ട് അശോകൻ പത്മനാഭനെ തൃശൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോയി. തൃശൂർ അന്നേ ഇവന്റെ തലയിൽ എഴുതപ്പെട്ട ഭൂമികയായിരുന്നു. അവിടെ ബാല്യ കൗമാരങ്ങൾ പിന്നിട്ട് കുറെ നാൾ. പട്ടത്ത് അശോകന്റെ ഉടമസ്ഥതയിൽ നിന്ന് പിന്നീട് പട്ടാമ്പിക്കാരൻ പ്രമോദ് ഇവനെ കൊണ്ടുപോയി. പാലക്കാടിന്റെ മണ്ണിൽ അങ്ങനെ കുറച്ചുനാൾ. ഇതിനിടയിൽ എപ്പോഴോ കാര്യങ്ങൾ കണക്കുകൾക്കപ്പുറത്തേക്ക് പോയിരുന്നു. അനന്തപത്മനാഭൻ ചില അപവാദങ്ങൾക്കുള്ളിൽ പെടുകയും ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾ. വെറുക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തുവാൻ പലരും മത്സരിച്ചു കൊണ്ടിരുന്ന കാലത്താണ് തിരുവനന്തപുരത്തുകാരനായ ഗുരുജി ഇവനെ വാങ്ങുന്നത്. പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, ഉപദേശിച്ചു. ധാരാളം ആനകളെ ഇത്തരം കുഴപ്പങ്ങളോടെ കണ്ട് ശീലിച്ചിട്ടുള്ള ഗുരുജിക്ക് അതൊന്നും ഒരു മുടക്കമായി തോന്നിയില്ല. പകരം മനസ്സിൽ എല്ലാം ശരിയാകുമെന്ന ആത്മവിശ്വാസമാണ് നിറഞ്ഞത്. ഒരിക്കലൊരു കുഴപ്പത്തിൽ ചെന്ന് വീണാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്നും അയാളെ കരകയറുവാൻ അനുവദിക്കാത്ത ഒരു സമൂഹമാണല്ലോ നമ്മൾ മലയാളികൾ. അതേ മനസ്സ് തന്നെ ആനയെന്ന സാധു മൃഗത്തിനോടും അവർ കാണിച്ചു. ശ്രീജിത്ത് എന്ന മിടുക്കനായ ചെറുപ്പക്കാരനെയാണ് ഗുരുജി അപ്പോഴേക്കും മനസ്സിൽ കണ്ടത്. ആ കണക്കുകൂട്ടൽ ഒരിടത്ത് പോലും പിഴച്ചില്ല എന്നതായിരുന്നു പിന്നീടുള്ള ചരിത്രം. ഇപ്പൊ ഇവിടെ എന്ത് എന്ത് ചെയ്യലും എല്ലാ ഈ നടന്ന എല്ലാവരും കൂടി ആനയുടെ ആ കാര്യങ്ങൾ നോക്കാറുണ്ട്. കുളിപ്പിക്കായത് തന്നെ എല്ലാവരും കൂടി ഇത് കുളിപ്പിക്കാൻ എല്ലാം കുഴപ്പമില്ലാത്ത ആനയാണ്. പിന്നെ ഞങ്ങളുടെ ഈ തുള്ളാങ്കര അമ്പലം എന്ന് പറയും, അമ്പലത്തിന് ഒരു നല്ലൊരു ബന്ധം ഈ ആനയും ശ്രീജിത്തായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഈ ആനയായിട്ട് ഒരു സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നുണ്ട്.
അനന്തൻ ആന ആനയായിട്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പാണ്. നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം എപ്പോ വേണമെങ്കിലും അടുത്ത് ചെല്ലാവുന്ന തരത്തിലുള്ള സൗമ്യത, നല്ല സൗമ്യതയിലുള്ള ആനയാണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും ഒരു പേടി കൂടാതെ അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാറുണ്ട്. നല്ല ശാന്തശീലനുള്ളതായിട്ടുള്ള ഒരു ആനയാണ്. എന്ത് വിഷയം ഉണ്ടാക്കിയാലും ചെന്നാ മതി, ചെന്ന് ഇങ്ങനെ കൊമ്പുപിടിച്ച് പോരാം ധൈര്യമായിട്ട്. അത്രയും നല്ല ബന്ധം രാമനായിട്ട്. ഗുരുജിയുടെ കയ്യിൽ നിന്നും അനന്തപത്മനാഭനെ വാങ്ങിക്കുമ്പോൾ ശ്രീജിത്ത് ഒന്നുറപ്പിച്ചിരുന്നു, ഇവനെ ഞാൻ മിടുക്കനാക്കും. അത് ഒരു വിജയഗാഥയുടെ തുടക്കവുമായിരുന്നു. ഒരു ആനപ്പാപ്പാന്റെ റോളായിരുന്നില്ല ശ്രീജിത്തിന്റേത്. ആനപ്പാപ്പാന്മാരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായവും ശ്രീജിത്തിനില്ല. അത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത വസ്തുതയാണ്. പല ആനകളും കുഴപ്പക്കാരായി മാറുന്നതിന് പിന്നിൽ ആനപ്പാപ്പാന്മാർക്കും പങ്കുണ്ട്. ആനയെ അതിന്റെ വന്യതയോടെ അംഗീകരിക്കുമ്പോഴാണ് നല്ല ബന്ധം പിറക്കുന്നത്. അല്ലാതെ തന്റെ തോട്ടിക്കും വലിയ കോലിനും ചട്ടങ്ങൾക്കും വിലക്കുകൾക്കുമെല്ലാം കീഴ്പ്പെട്ട് നിൽക്കേണ്ട ജന്തുവാണ് ആനയെന്ന് വിചാരിച്ചാൽ പെട്ടത് തന്നെ. ആന അതിന്റെ വഴിക്കും പാപ്പാൻ മറ്റൊരു വഴിക്കും നീങ്ങും. ഉള്ളിൽ നീറിപ്പുകയുന്ന പക രണ്ടുപേരുടെയും ഉത്സാഹം കെടുത്തു. അതൊരു കുഴപ്പത്തിലേക്കുള്ള യാത്രയാണ്. അത്തരം അനുഭവങ്ങളായിരുന്നു അനന്തപത്മനാഭനെ മോശക്കാരനാക്കി തീർത്തത്. ഗുരുജി നിർദ്ദേശിച്ച മരുന്നുകളും ശ്രീജിത്തിന്റെ പരിചരണവും ഒത്തുചേർന്നതോടെ അനന്തപത്മനാഭൻ ക്ലിയർ. അതെ, ഗുരുജിയുടെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ നീത വിധേയനായി നിൽക്കുന്ന അനന്തപത്മനാഭനെ കണ്ടാൽ പഴയ ആൾക്കാർ വിശ്വസിക്കില്ല. അത്രത്തോളം ഇവനെ മാറ്റിമറിച്ചിരിക്കുകയാണ് ശ്രീജിത്ത്. അപ്പൊ ഇവന്റെ ഇപ്പോ ഇപ്പോഴത്തെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം തന്നെ ഇവന്റെ മതമ്പാട് നേരത്തെയാക്കുക എന്നുള്ളതാണ്. നേരത്തെയാക്കി ഒന്നും കൂടി നല്ല പ്രഗത്ഭമായ പൂരങ്ങളിലേക്ക് ഇറക്കണം. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ ഒരുവിധം വലിയ ആനകളെല്ലാം നല്ല പ്രായമായ ആനകളാണ്. ഇപ്പൊ ഇവനെ വെച്ച് നോക്കുമ്പോൾ പ്രായം വളരെ കുറവാണ്. കുട്ടിപ്രായം ഒരു 36-37 വയസ്സേ പ്രായമുള്ളൂ. ഇനിയും വളരാം, ശരീരത്തിൽ ഇനി മാറ്റം വരാം, എല്ലാം ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പാപ്പന്മാരില്ലെങ്കിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം. എല്ലാ കേസും നമുക്ക് ചെയ്യാം. അതാനായിട്ട് അതിൻ്റെ ഒരു സീറ്റിംഗ് ഉണ്ട് നമുക്ക്. എന്തുകൊണ്ട് ചെയ്യാം? മതപ്പാട് കാലം മറ്റുള്ള ആനകളെ പോലെ അധികം നീണ്ട കാലം അല്ല ആനയ്ക്ക്. മാക്സിമം ഒരു 75-80 ദിവസം. മതപ്പാടിലും ചട്ടക്കാരനും വേണമെങ്കിൽ മറ്റുള്ള ആനകൾ ചെയ്യാം. ഓടിച്ചാലും ചങ്ങല മാറ്റിക്കെട്ടാം, ചോറ് മുറിച്ച് കയ്യിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ആനക്കാരനല്ല പുറമക്കാർക്ക് ആർക്കും ചോറ് മുറിച്ച് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് കേസുകളും ചെയ്യാം. അതാണ് സമ്മതിക്കും. എന്ന് വെച്ചാൽ ആന ശാന്ത സ്വഭാവക്കാരനൊന്നുമല്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ അംഗീകരിക്കുക, ഭയങ്കര പാവാന്നൊന്നും നമ്മൾ പറയില്ല. അവൻ ആള് പുലി തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാം നമുക്ക്? എന്തുകൊണ്ട് ചെയ്യാം നമുക്ക്? നമ്മൾ അറിഞ്ഞും കണ്ടും ആനയാണെന്നുള്ള ബോധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. അല്ലാതൊരു മഹാപാവമായിട്ടൊന്നും വരില്ല. ആന എല്ലാം ചെയ്യും. നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായാൽ മതി, എല്ലാം അംഗീകരിച്ചു വരും. ഒരു പുരോഗമ കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെ മത്സരിച്ച് നിൽക്കണമെന്ന് ആനയ്ക്ക് കാണിച്ചുകൊണ്ട് ആന അങ്ങോട്ട് തുള്ളി തുള്ളി നിന്നോളൂ. ആന എങ്ങനെ വേണി നിന്നോളൂ? തൃശ്ശൂർകാരന്റെ ഭാഷയിൽ പറഞ്ഞ വെടിക്കെട്ടായിട്ട് നിൽക്കും. ആ ഒരുപക്ഷേ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ഗുരുജി അനന്തപത്മനാഭനും ശ്രീജിത്തും തമ്മിൽ ഇങ്ങനെ നീണ്ട സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതൊരു പ്രത്യേക ഭാഷയാണ്, അവർ സൃഷ്ടിച്ചെടുത്ത ഭാഷ. ശ്രീജിത്ത് തുമ്പിയോട് ചേർന്ന് നിന്ന് ചിനിചിനെ പറയുമ്പോൾ തിരികെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി മറുപടി നൽകുന്ന പത്മനാഭൻ. ആന പറയുന്നത് എന്താണെന്ന് ശ്രീജിത്ത് വ്യക്തമാക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതവും ആഹ്ലാദവും. അവരുടെ വിചിത്രമായ സ്നേഹത്തിന്റെ ശബ്ദം. ഇന്ന് അനന്തപത്മനാഭന്
ശ്രീജിത്തില്ലാത്ത ഒരു ലോകം സങ്കല്പിക്കുവാനേ കഴിയില്ല. പാപ്പാന്മാരുണ്ടെങ്കിലും അരികിൽ ശ്രീജിത്ത് വേണം. വർത്തമാനം പറയണം, ആഹാരം നൽകണം, കുളിപ്പിക്കണം. അതൊക്കെ ചെയ്യുവാൻ ശ്രീജിത്തിനും ഉത്സാഹം. ഭക്ഷണ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ അനന്തപത്മനാഭന് ചില നിർബന്ധങ്ങളുള്ളൂ. അതിനാരെയും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ലല്ലോ. ഭക്ഷണം കിട്ടാതിരുന്നാൽ വയലന്റ് ആകാത്ത എത്ര മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അപ്പോഴാണ് ഒരു ആന. ഇതിന്റെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തീറ്റ, ഫുഡ് കിട്ടിയില്ല. സമയത്തിലാള് ഫുഡാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഭക്ഷണ പ്രിയനാ, ഒരു ദിവസം മിനിമം ഒരു 40-50 പനമ്പട്ട തന്നെ വേണം. എന്ന് വെച്ചാൽ 1.5 ടൺ പനമ്പട്ട തന്നെ വേണം. സാധാരണ ഒരു ആന അങ്ങനെ കഴിക്കില്ല. എത്ര വലിയ ആനയായാലും അത്ര പനമ്പട്ട തിന്നുന്ന ആനകളില്ല. നല്ല ഇളം പനകൾ തള്ളി വെച്ചെടുത്ത പന തന്നെ മുഴുവൻ തിന്നും. നേരം വിളിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടിയാൽ ഞാൻ ആ സമ്മതിക്കില്ല. ഫുഡ് കിട്ടിയാൽ എന്തും അംഗീകരിച്ചു. ഇപ്പൊ ആര് വിളിച്ചാലും കൂടെ വരാൻ തയ്യാറാ. ശ്രീജിത്തിന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുന്ന അനന്തപത്മനാഭൻ പുതിയ ചരിത്രപഥങ്ങൾ തിരയുകയാണ്. ഒപ്പം ശ്രീജിത്തും. ആനകളോടുള്ള ക്രൂരതകൾ വല്ലാതെ ഏറി വരുമ്പോൾ ശ്രീജിത്തിനെ പോലുള്ളവരുടെ സഹായം പല വേദികളിലും ആവശ്യമായി വരുന്നു. ഒരുവേള ഈ പാവം ജന്തുവിനെ രക്ഷിക്കുവാനും മനുഷ്യരെ ഇതിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും. ഒരു മൂർഖനോ രാജവെമ്പാലയോ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ന് പലരും വാവാ സുരേഷ് എന്ന ഉരഗസ്നേഹിയെ വിളിക്കുന്നത് പോലെ ആന ഇടയുന്ന വേദികളിലെ നിതാന്ത ജാഗ്രതയും സാന്നിധ്യവുമായി ശ്രീജിത്ത് മാറുന്നു. ഈ ചെറുപ്പക്കാരന്റെ വഴികൾ ശോഭനമായിരിക്കട്ടെ എന്ന് ആശംസിക്കാം. ആന പരിപാലനം ഒരു കലയാണെന്ന് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം വെളിപ്പെടുത്തുന്നു. ഗുരുജി അനന്തപത്മനാഭൻ എന്ന ആനയുടെ കയറ്റിറക്കങ്ങൾക്ക് കാലം ദിശാസൂചി കണ്ടെത്തിയത് ഇയാളിലൂടെയായിരുന്നു. ഇവരുടെ സൗഹൃദം ഏറെ നാൾ നീണ്ടു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത ആഴ്ച മറ്റൊരു ആനയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.